മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹത്തിലേക്ക് ഓരോ ചുവടും വെക്കുകയാണ് സുഹറ. ഊർജത്തോടെ, ഉത്സാഹത്തോടെ, കണ്ണ് കൊതിച്ച കാഴ്ചകളിൽ മതിമറന്ന് അങ്ങനെ. സാഹസികമെന്ന വാക്ക് സുഹറ സിറാജ് എന്ന മഞ്ചേരിക്കാരിയുടെ മനസ്സിലേക്ക് നടന്നു കയറിയത് 2017 മലകളെ അന്നു മുതൽ സ്വപ്നം കണ്ടു തുടങ്ങി. ഭർത്താവ് സിറാജിനൊപ്പം ബംഗളൂരുവിൽ താമസമാക്കിയതോടെ റണ്ണിംഗ് ക്ലബിൽ അംഗമായി. നിരവധി മാരത്തണുകളിൽ പങ്കെടുത്തു. ആദ്യമൊക്കെ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന മലകളായിരുന്നു കയറിയത്. പിന്നീട് ആഗ്രഹങ്ങൾ വലുതായി. ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കും ലെമ്പൂച്ചെ പർവ്വതവും കീഴടക്കി. വയനാട്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ മലനിരകളിൽ നിന്നാണ് തുടങ്ങിയത്. അതിൽ നിന്നാണ് മലകയറ്റം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെയാണ് ഹൈറ്റ് സ്കെയിലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങിയത്. നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വെല്ലുവിളി തന്നെയാണ്. അത്രത്തോളം ആസ്വാദനവുമാണ്. അധികം ആരും തിരഞ്ഞെടുക്കാത്ത ഗോക്കിയോ തടാകം, ചോലാപാസ്, കാലാപാത്തർ എന്നീ പാതകളിലൂടെയായിരുന്നു ഇബിസി എത്തിയത്. കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട്. മക്കളായ എമീറും എഹബിനും ഉമ്മയുടെ യാത്രകൾ ഇഷ്ടമാണ്. ട്രെയിനിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫാമിലിനോട് പറഞ്ഞു, എൻ്റെ കുട്ടികളോട് പറഞ്ഞു, ഒരു 3 മാസത്തേക്ക് എൻ്റെ ട്രെയിനിങ് സെഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ HR ആയാണ് സുഹറ ജോലി ചെയ്യുന്നത്. എവറസ്റ്റ് എന്നത് സ്വപ്നമാണ്. അവിടേക്ക് അവർ നടന്നെടുക്കുക തന്നെ ചെയ്യും. ഔട്ട്ഡോർ സ്പോർട്ടിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒന്നാമത് നമ്മുടെ ഫിസിക്കലി ഉള്ള ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോഡി ആൻഡ് മൈൻഡ് നമ്മൾ അതിനനുസരിച്ച് സ്ട്രെങ്തൻ ചെയ്താലേ നമുക്കിത് ചെയ്യാനുള്ളൊരു ആ ഒരു കറേജ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് സോഷ്യൽ ബൗണ്ടറീസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനില്ല. നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോവാം. ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.